വെൽക്കം ബാക്ക് വൺസ് അഗൈൻ എത്ര നേരമായി നീ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ആരോടെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടാവും അല്ലേ അതായത് ഫ്രണ്ടിനോട് എവിടെയെങ്കിലും കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് വൈകി ചെന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായോ അല്ലെങ്കിൽ കുറേ നേരമായോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ അതെങ്ങനെ ചോദിക്കും അതായത് എത്ര നേരമായി എത്ര കാലമായി എത്ര മാസമായി എത്ര മണിക്കൂറായി ഇങ്ങനെ തുടരാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവയെല്ലാം ചോദിക്കാനായിട്ട് ഒരൊറ്റ ഫ്രൈസ് പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കിതെല്ലാം ചോദിക്കാം എന്താണത് നമുക്ക് നോക്കാം അതിനുള്ള ഫ്രൈസാണ് How long have you been? എത്ര കാലമായി നീ ഇങ്ങനെ തുടരാൻ തുടങ്ങിയിട്ട് എന്തോ ഒരു കാര്യം എന്ത് കാര്യമാണെങ്കിലും അത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൽ തുടരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഹൗ ലോങ് ഹവ് യു ബീൻ വ് ലോങ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ എത്ര നേരമായി നീ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായോ ഇവിടെ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ ഇതൊരു ഉഗ്രൻ ഫ്രൈസാണ് ഇത് പഠിച്ചു വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ വിദേശത്ത് വച്ച് ഒരു മലയാളിയെ കണ്ടുമുട്ടി പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങളിവിടെ എത്ര കാലമായി വന്നിട്ട് അല്ലെങ്കിൽ എത്ര കാലമായിട്ട് നിങ്ങളിവിടെ ഉണ്ട് അത് ചോദിക്കാനായിട്ട് നമുക്ക് ഈ പ്രൈസ് തന്നെ ഉപയോഗിക്കാം ഹൗ ലോങ് ഹവ് യു ബീൻ ഹിയർ എത്ര കാലമായിട്ട് നിങ്ങളിവിടെ ഉണ്ട് ഇനി എത്ര നാളായി നീ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഈ സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ചോദിക്കാൻ എത്രോങ് ഹവ് യു ബീൻ വോക്കിംഗ് ദിസ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദിസ് അതല്ല ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാണ് ചോദിക്കേണ്ടത് എങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ വോക്കിംഗ് ഹിയർ ഇനി അവൻ എത്ര നാളായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഹീ ബീൻ നമ്മൾ ഇത്രയും പഠിച്ചത് ഹൗ ലോങ് ഹാവ് യു ആയിരുന്നു അതായത് നീ എത്ര നാളായി നീ എത്ര കാലമായി എന്നുള്ളത് ഇപ്പോൾ അവൻ ആയപ്പോൾ യുക്ക് പകരം ഹി ആയി മാറി അപ്പോൾ ഹാവ് മാറി ഹാസുമായി അതെന്താന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പത്തെ ഹാവിൻ്റെ ഹാസിൻ്റെ ലെസണിൽ വ്യക്തമായിട്ട് പഠിച്ചതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് അതെടുത്ത് നോക്കാം ഇനി അത് വിശദമാക്കുന്നില്ല അപ്പോൾ ഹൗ അവൻ എത്ര നാളായി കല്യാണം കഴിച്ചിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഹി ബീൻ മാരി അവൾ എത്ര നാളായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഷി ബീൻ അവളുടെ ലീവ് എത്രയുണ്ട് അല്ലെങ്കിൽ അവൾക്ക് എത്ര അവധിയുണ്ട് എന്നൊക്കെ ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഷി ബീൻ ഓൺ ഹോളിഡേ അവൾ എത്ര നാളായി ജൂഡോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഷീ ബീൻ പ്രാക്ടീസിങ് ജൂഡോ ഇനി ഇത് പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെ അതായത് ദേ വി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നെയിംസ് എക്സാമ്പിൾസ് അമ്മു ആൻഡ് അപ്പു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് നോക്കാം അതായത് അവർ എത്ര നാളായി ഇന്ത്യയിൽ വന്നിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാവ് ദേ ബീൻ ഇൻ ഇന്ത്യ ഇനി നമ്മൾ ലണ്ടനിൽ വന്നിട്ട് എത്ര നാളായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹ് അമ്മും അപ്പും എത്ര നേരമായി ഓടാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാവ് അപ്പു ബീൻ റണിംഗ് ഇനി പൊതുവായ ഒരു കാര്യം ചോദിക്കാനും ഈ ഫ്രൈസ് തന്നെ ഉപയോഗിക്കാം അതായത് മനുഷ്യവർഗം ഈ ഭൂമുഖത്ത് വന്നിട്ട് എത്ര കാലമായി അല്ലെങ്കിൽ എത്ര യുഗങ്ങളായി എന്നൊക്കെ ചോദിക്കാൻ ഹൗ ലോങ് ഹവ് ഹ്യൂമൻസ് ബീൻ ഓൺ എർത്ത് അപ്പോൾ ഈ ഒരു ഉഗ്രൻ ഫ്രൈസ് വളരെ നന്നായിട്ട് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും ആർക്കും വരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും വീഡിയോസ് കാണുന്നത് അപ്പോൾ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക ഓക്കെ അപ്പം അടുത്ത ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം ബ ബൈ